ഇത്തരത്തിൽ നോ ബൂട്ടബിൾ ഡിവൈസ് എന്ന് കാണിക്കുന്ന ഈ ഒരു എററിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തത് കുറേ പേർക്ക് ഹെൽപ്പായി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒരു പ്രാവശ്യം കൂടിയും പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇങ്ങനെ ഒരു എറർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളും ലാപ്ടോപ്പ് സർവീസ് സെൻ്ററിൽ കൊണ്ടു കൊടുക്കുകയും അവർ ഹാർഡ് ഡിസ്ക്കൊക്കെ മാറ്റി വലിയൊരു പേയ്മെൻറ്റ് വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം ലാപ്ടോപ്പ് റീസ്റ്റാർട്ട് ചെയ്യുക, പവർ ബട്ടൺ ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ആവുന്നതാണ്. ഇത് മെയിൻലി ഇത് ഏസറിൻ്റെ ലാപ്ടോപ്പുകൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു എറർ കണ്ടുവരുന്നത്. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം F2 ഞെക്കി പിടിക്കുക. F2 പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരിത് വരും. വയസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ബൂട്ടിലേക്ക് പോവുക. ബൂട്ടിലേക്ക് പോയിട്ട് ഇതിൽ UEFI എന്നുള്ളത് നമ്മൾ ലെഗസി എന്നുള്ളതാക്കി മാറ്റാം. ഓക്കെ കൊടുക്കുക, ലെഗസി ആക്കി. ഓക്കെ, ഇനി മെയിലിൽ ചെന്നിട്ട് F12 ബൂട്ട് മെനു എന്നുള്ളതാണ്, അത് നമ്മൾ ഡിസേബിളായി കിടക്കുന്നത് എനേബിൾ ആക്കിയിടുക. എനേബിൾ ആക്കുക. അപ്പോൾ F12 ബൂട്ട് മെനു എനേബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ബൂട്ട് മോഡ് ലെഗസി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് F10 ഞെക്കിയിട്ട് അത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം സിസ്റ്റം ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ റീസ്റ്റാർട്ട് ആയി കഴിയുമ്പോൾ ഈ നേരത്തെ കണ്ടിട്ടുള്ള നോ ബൂട്ടബിൾ ഡിവൈസ് എന്നുള്ള എറർ നമുക്ക് മാറിക്കിട്ടും. അതായത് വളരെ ഈസി ആയിട്ട് മാറിക്കിട്ടുന്ന ഒരു മെത്തേഡാണിത്. നോക്കൂ, ഇപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എറർ മാറി, വിൻഡോസ് തന്നെ വരികയാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഈ ഒരു പ്രശ്നം നേരിടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വെറുതെ കുറേ പൈസ ഒക്കെ മുടക്കി ഹാർഡ് ഡിസ്കൊക്കെ മാറ്റി സർവീസ് സെൻ്ററുകാർക്ക് ലാഭം ഉണ്ടാക്കിയിട്ടേ കാര്യമില്ല. അപ്പോൾ സിസ്റ്റം ഓക്കെ ആയി. ഇത് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു എററാണ്. ഓക്കെ.